ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ പരമ്പര നേട്ടം ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ്. അവശേഷിക്കുന്ന രണ്ട് ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്നിൽ വിജയിച്ചാൽ പോലും ഇന്ത്യക്ക് പരമ്പര നേടാനാകും. എന്നാൽ പരമ്പര സമനിലയിലാക്കുവാനുള്ള ഓസീസിന്റെ അവസരം ഇനിയും നഷ്ടമായിട്ടില്ല എന്ന് പറയാം. എന്നാൽ പരമ്പരയിലെ ഇനി ശേഷിക്കുന്ന അവസാന രണ്ട് മത്സരങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതേസമയം ആദ്യ രണ്ട് മത്സരങ്ങളിലും ഓസീസിനെ തകർത്ത ഇന്ത്യ കടുത്ത ആത്മവിശ്വാസത്തിലായിരിക്കും മൂന്നാം അംഗത്തിനെത്തുക. എന്നാൽ മൂന്നാമത്തെ ടെസ്റ്റിൽ ഓസീസ് അതിശക്തമായ പ്ലേയിംഗ് ഇലവനെ തന്നെ ഇറക്കുമെന്നാണ് സൂചന. അവരുടെ സ്ഥിരം നായകനായ പാറ്റ് കമ്മിൻസ് കുടുംബ കാരണങ്ങളാൽ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതേസമയം കമ്മിൻസിന്റെ പകരക്കാരനായി നായകനായി നറുക്കുവീണത് സ്റ്റീവ് സ്മിത്തിനായിരുന്നു. സ്മിത്തിന്റെ കീഴിൽ ഓസീസ് പട ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളി തന്നെ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതിനു കാരണം അവരുടെ ടീമിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ്. പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റിൽ അവരുടെ സ്റ്റാർ പേസറായ മിച്ചൽ സ്റ്റാർക്കും ഓൾറൌണ്ടർ കാമറോൺ ഗ്രീനും പ്ലേയിംഗ് ഇലവനിലേക്ക് വരുമെന്നാണ് പുതിയ വാർത്ത. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള കാമറോൺ ഗ്രീൻ ഒരു മീഡിയം പേസർ എന്ന നിലയിലും വലിയ ഇമ്പാക്ട് തന്നെ പുറത്തെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിന്റെ സ്റ്റംപ് പിഴുതെറിയുന്ന മിന്നൽ യോർക്കറുകളും റിവേഴ്സ് സ്വിംഗും ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്കെതിരായ പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റിൽ അതിശക്തമായ പ്ലേയിംഗ് ഇലവനെ തന്നെ അവർ അണിനിരത്തുമെന്നാണ് സൂചന. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മൂന്നാമത്തെ ടെസ്റ്റിൽ ഓസീസ് അണിനിരത്താൻ പോകുന്ന പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്: ഉസ്മാൻ ഖവാജ, ട്രാവിസ് ഹെഡ്, മാർനസ് ലെബുഷെയ്ൻ, സ്റ്റീവ് സ്മിത്ത്, കാമറോൺ ഗ്രീൻ, പീറ്റർ ഹാൻസ്കോംബ്, അലക്സ് കേറി, നദാൻ ലയൺ, മിച്ചൽ സ്റ്റാർക്ക്, ടോഡ് മർഫി, മാറ്റ് കൂനമാൻ.